ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഹായ് കൂട്ടുകാരെ, ധ്യാനിക്കാൻ ഈശോയുടെ അടുത്ത് സ്നേഹത്തോടെ ഒരുങ്ങിയിരിക്കുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് കാര്യങ്ങളും ഉയർത്തി സിസ്റ്ററിൻ്റെ ഒരു ഹായ് പറഞ്ഞേ. ഹായ് ഹായ്. ആ എല്ലാവരും ഒരുങ്ങിയിരിക്കുകയാണല്ലേ. അപ്പം നമ്മൾ നമ്മളുടെ ധ്യാനത്തിൻ്റെ രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്ന, നമ്മളെ കരുതുന്ന നമ്മുടെ ദൈവപിതാവിനെക്കുറിച്ച്, സ്നേഹമുള്ള ദൈവത്തെക്കുറിച്ച് നമുക്ക് മരിയറ്റസ്റ്റ് പറഞ്ഞതന്നില്ലേ. അപ്പം നമ്മളിന്ന് രണ്ടാമത്തെ ദിവസം കൂടുതൽ ദൈവപിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ചൊക്കെ ആഴത്തി പഠിക്കണം. ദൈവപിതാവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നുണ്ടോ എന്നൊന്ന് പരിശോധിച്ച് നോക്കണം. വേണ്ടേ, ദൈവപിതാവിൻ്റെ ആ സ്നേഹവലയത്തിനുള്ളിൽ തന്നെയാണോ നമ്മൾ നിൽക്കുന്നതെന്നൊക്കെ ഒന്ന് നോക്കണം. അപ്പം നമ്മൾ രണ്ടാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. കൂട്ടുകാർക്കൊക്കെ സന്തോഷമാണോ ധ്യാനിക്കാൻ? സന്തോഷമാണോ? അപ്പോൾ ഈ രണ്ടാമത്തെ ദിവസം നമ്മൾ ദൈവപിതാവിനെക്കുറിച്ചും നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്ന ദൈവത്തെക്കുറിച്ചൊക്കെ പഠിച്ചതിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, നമ്മൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ ഈ വലിയ സ്നേഹത്തിൽ നിന്ന് ദൂരോട്ട് മാറിപ്പോകുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ദൂരോട്ട് നമ്മൾ മാറിപ്പോകാൻ ഇടയുള്ള സാഹചര്യം എന്നാണെന്നൊക്കെ നമ്മളൊന്ന് പഠിക്കണം. അപ്പോൾ നമുക്കൊരു കൊച്ചു വീഡിയോ കണ്ട് ആരംഭിച്ചാലോ. തോട്ടത്തിൽ എല്ലാ തരത്തിലുമുള്ള പൂക്കളും ചെടികളും സ്വാദേറിയ വിവിധ തരം പഴങ്ങളുമുണ്ട്. ഈ തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷങ്ങളുടെയും കനികൾ നിനക്ക് ഭക്ഷിക്കാം. പക്ഷേ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ കനികൾ മാത്രം നീ ഭക്ഷിക്കരുത്. കാരണം അത് അറിവിന്റെ വൃക്ഷമാണ്. ആ കനി നീ ഭക്ഷിക്കുന്ന നാളിൽ നീ മരിക്കും. ഒരു ദിവസം ആദാം നല്ല ഉറക്കത്തിലായിരുന്നപ്പോൾ അവന്റെ വാരിയല്ലെടുത്ത് ദൈവം ഹൗവയെ സൃഷ്ടിച്ചു. ഹൗവ ആദാമിന് യോജിച്ച് തുണ തന്നെയായിരുന്നു. ഒരു ദിവസം ആദാം തോട്ടം പരിപാലിച്ചുകൊണ്ടിരിക്കുമ്പോൾ സർപ്പം ഹൗവയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, അല്ലയോ ഹൗവേ, ഞാൻ ആലോചിക്കുകയായിരുന്നു, നിങ്ങൾ ഈ തോട്ടത്തിലെ എല്ലാ പഴങ്ങളും പറിച്ച് ഭക്ഷിക്കുന്നു, തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ കനി മാത്രം ഭക്ഷിക്കുന്നില്ല, അത് എന്തുകൊണ്ടാണ്? ആദാമാണ് എന്നോട് പറഞ്ഞത് ആ മരത്തിൻ്റെ പഴം മാത്രം ഭക്ഷിക്കരുതെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടത്രേ. ആ മരത്തിന്റെ പഴം തിന്നാൽ ഞങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞു. ആ പറഞ്ഞത് സത്യമല്ല. ആ വൃക്ഷത്തിന്റെ കനി നിങ്ങൾ ഭക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സമർത്ഥരും ബുദ്ധിമാന്മാരുമായി തീരും എന്ന് ദൈവത്തിനറിയാം. നിങ്ങൾ ദൈവത്തെ പോലാകും. ആദം, എന്തുകൊണ്ടാണ് ആ മരത്തിലെ പഴം ദൈവം ഭക്ഷിക്കരുതെന്ന് നമ്മളോട് പറഞ്ഞത്? ആ പഴങ്ങൾ കാണാൻ എന്തൊരു ഭംഗിയാണ്! ആ പഴങ്ങൾക്ക് നല്ല വാസനയുമുണ്ട്. അതെനിക്കറിയില്ല, പക്ഷെ നമ്മൾ ഇത് കഴിച്ചാൽ മരിക്കുമെന്ന് ദൈവം പറഞ്ഞു. ദൈവം പറഞ്ഞത് നാം അനുസരിക്കണം. അത് സത്യമായിരിക്കില്ല. അഥവാ ആ പഴം വിഷമുള്ളതാണെങ്കിൽ എന്തുകൊണ്ടാണ് തോട്ടത്തിന് നടുവിൽ നട്ടിരിക്കുന്നത്? നമ്മൾ പറിക്കത്തക്ക വിധത്തിൽ ഇതൊരു കൗശലമായിരിക്കും. നീ എന്തിനാണ് വിഷമിക്കുന്നത്? നമുക്ക് ഭക്ഷിക്കാൻ തോട്ടത്തിൽ വേറെയും പഴങ്ങളുണ്ടല്ലോ. ദൈവം നമുക്ക് താക്കീത് നൽകിയതിന് എന്തെങ്കിലും തക്കതായ കാരണമുണ്ടായിരിക്കും. നാം അതിൽ നിന്ന് അകന്നിരിക്കണം. ശരി, പക്ഷേ ഒരു കഷ്ണം കഴിക്കുന്നതിൽ തെറ്റില്ലെന്ന് തോന്നുന്നു അല്ലേ? അതിന്റെ രുചി അറിയാൻ എനിക്ക് കൊതിയായി. ദൈവം അത് കണ്ടുപിടിക്കുമെന്ന് എനിക്ക് തോന്നില്ല. ഇങ്ങനെ പറഞ്ഞ് ഹൗവ കൈയേന്തി അറിവിന്റെ വൃക്ഷത്തിന്റെ കനി പറിച്ചെടുത്തു. അവൾ അതിന്റെ മനോഹാരിത ആസ്വദിച്ചു. പിന്നീട് ആദത്തിനെ നോക്കി ഒരു കഷ്ണം കടിച്ചു. അതിനുശേഷം കനി ആദത്തിന് നീട്ടി അവനോടും കഴിക്കാൻ പറഞ്ഞു. ആദാമും ഒരു കഷ്ണം കടിച്ചു. അവൻ ഹൗവയെ നോക്കി പുഞ്ചിരിച്ചു. രണ്ടുപേരും ചേർന്ന് ആ കനി ഭക്ഷിച്ചു തീർത്തു. തോട്ടത്തിന്റെ നടുവിലുള്ള ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ ആദാമും ഹൗവയും ഉറങ്ങുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം കേട്ടു. അവരുണർന്നപ്പോൾ ഭയപ്പെട്ടു. അവർക്ക് കുറ്റബോധവും നാണക്കേടും അനുഭവപ്പെട്ടു. അവർ കുറ്റിച്ചെടികളുടെ പുറകിൽ ഒളിച്ചു. ആദാമേ, നീ എവിടെയാണ്? ഹൗവേ, നീ എന്തിനാണ് എന്നിൽ നിന്നും ഒളിക്കാൻ ശ്രമിക്കുന്നത്? ക്ഷമിക്കണം പിതാവേ, ഞങ്ങൾ രണ്ടുപേരും നഗ്നരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ മറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ നഗ്നരാണെന്ന് എങ്ങനെ മനസ്സിലായി? മുൻപും നിങ്ങൾ നഗ്നരായിരുന്നു, പക്ഷേ അന്ന് നാണം തോന്നിയില്ല. എന്തുകൊണ്ടാണ് ഇപ്പോൾ നാണിക്കുന്നത്? അതെനിക്കറിയില്ല പിതാവേ. തോട്ടത്തിന്റെ നടുവിലുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ കനി നീ ഭക്ഷിച്ചുവോ? ഞാൻ നിന്നോട് ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞ ആ കനി ഹവ എനിക്ക് തന്നു, ഞാനത് ഭക്ഷിച്ചു. ഞാൻ അനുസരണക്കേട് കാണിച്ചു പിതാവേ. ഹവേ, നീ എന്തിനിത് ചെയ്തു? ദൈവമേ, സർപ്പം എന്നോട് കൗശലം കാണിച്ചു.
ഞാൻ കുഴപ്പത്തിലായി. എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകിയിരുന്നു. നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ തോട്ടത്തിൽ സൃഷ്ടിച്ചു. നിങ്ങൾക്ക് ഒരു കൽപ്പന മാത്രമേ ഞാൻ തന്നിരുന്നുള്ളൂ. എന്നാൽ നിങ്ങൾ എന്നോട് അനുസരണക്കേട് കാണിച്ചു. നിങ്ങൾ ഇരുവരും എന്റെ കൽപ്പന ലംഘിച്ചു. തെറ്റ് എന്റേതല്ല, പാമ്പാണ് ഞങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കിയത്. സർപ്പത്തിന് തക്കതായ ശിക്ഷ നൽകപ്പെടും. അതുപോലെ തന്നെ എന്നോട് അനുസരണക്കേട് കാണിച്ചതിന്റെ ഫലം നിങ്ങളും അനുഭവിക്കേണ്ടി വരും. എന്റെ ഒരേ ഒരു കൽപ്പന നിങ്ങൾ അനുസരിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഈ തോട്ടത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ അറിവിന്റെ വൃക്ഷത്തിന്റെ കനി നിങ്ങൾ ഭക്ഷിച്ചതുകൊണ്ട് ഈ ഏദൻ തോട്ടത്തിൽ നിങ്ങൾക്കിനി സ്ഥാനമുണ്ടാവുകയില്ല. ശരിയെന്താണെന്നും തെറ്റെന്താണെന്നും ഇനി നിങ്ങൾ മനസ്സിലാക്കും. എന്നിട്ട് ബാക്കിയുള്ള ജീവിതം ഭൂമിയിൽ ജീവിക്കണം. ഭൂമിയിൽ ചെന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും ദൈവമേ? കഠിനമായി അധ്വാനിച്ച് വിയർപ്പൊഴുക്കി ഭൂമിയിൽ ആഹാരത്തിനുള്ള വക കണ്ടെത്തണം. അവിടെ വേദനകളും ദുഃഖങ്ങളും നിങ്ങൾക്കുണ്ടായിരിക്കും. അങ്ങനെ അവസാനം ഒരു ദിനം നിങ്ങൾ മരണത്തിനിരയാകും. ഇതാണ് നിങ്ങൾക്കുള്ള ശിക്ഷ. ഇപ്പോൾ തന്നെ പോകൂ. ആദാമും ഹൗവയും ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. ദൈവം അവരെ ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്താക്കി. ഭക്ഷണത്തിന് വകയുണ്ടാക്കാൻ അവർ കഠിനമായി അധ്വാനിച്ചു. അവർക്ക് താമസിക്കാൻ ഒരു വീടുണ്ടാക്കി. അധികം താമസിയാതെ അവർ മരിക്കുന്നതായിരിക്കും. പറുദീസയിൽ അവർക്ക് എന്നേക്കും ജീവിക്കാമായിരുന്നു ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചിരുന്നെങ്കിൽ. എന്താ നമ്മൾ കണ്ടത്? ആ നമ്മുടെ ആദ്യ മാതാപിതാക്കളുടെ പറുദീസയിലെ അനുഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതല്ലേ? നമ്മുടെ ആദം പൂപ്പനും ഹവ്വ അമ്മയും അവർ രണ്ടുപേരും കൂടെ പറുദീസയിൽ ഇങ്ങനെ സന്തോഷത്തോടെ ദൈവത്തിന്റെ സ്നേഹമൊക്കെ അനുഭവിച്ച് ജീവിച്ചുകൊണ്ടിരുന്നതിന്റെ ഇടയ്ക്ക് ഒരാൾ കയറി വന്നു. ആരായിരുന്നു? ആ ഒരു സർപ്പം. അവൻ എന്നെ പറഞ്ഞു കൊടുത്തേ? ആ അവൻ പറഞ്ഞു, ദൈവപിതാവ് പറഞ്ഞ കാര്യമൊന്നും അനുസരിക്കണ്ടെന്നേ, അനുസരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊന്നും അല്ല, വെറുതെ ദൈവം പറയുന്നതാ, ദൈവം കള്ളം പറഞ്ഞാന്നൊക്കെ പറഞ്ഞ് ഹവ്വനെ പറ്റിച്ചല്ലേ. എന്നിട്ട് ഹവ്വയ്ക്ക് എന്നെ പറ്റിയേ? ദൈവപിതാവ് പറഞ്ഞത് അനുസരിക്കാതെ ആ പഴം പറിച്ച് തിന്നാനിടയായ ഹവ്വയ്ക്കും ആദത്തിനും എന്ത് നഷ്ടമായി? പറുദീസ നഷ്ടമായി. അവർ ദൈവത്തിൽ നിന്ന് ദൂരേക്ക് പോകേണ്ടായിട്ട് വന്നു അല്ലേ? അപ്പൊ പ്രിയപ്പെട്ട മക്കളെ, എപ്പോഴാണെന്നറിയോ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വലിയ സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്? നമ്മൾ പാപം ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ സങ്കടത്തിന് കാരണമാകുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നത്. നോക്കിക്കേ, ഹവ്വയ്ക്കും ആദത്തിനും ദൈവത്തും ദൈവം പറഞ്ഞത് അനുസരിക്കാതിരുന്നപ്പം സന്തോഷമാണോ ഉണ്ടായത്, സങ്കടമാണോ ഉണ്ടായത്? എന്താ ഉണ്ടായത്? സന്തോഷമാ? അല്ലല്ലേ, ഭയങ്കര സങ്കടം ഉണ്ടായി. അവർക്ക് അതുവരെ പറുദീസാലോട്ടത് എല്ലാം അവരുടെ സ്വന്തമായിരുന്നു. ഏത് മരത്തിലെ പഴവും അവർക്ക് കഴിക്കായിരുന്നു. എന്ത് സന്തോഷമായിട്ട് അവിടെ കളിച്ച് ചിരിച്ച് ഉല്ലസിച്ച് നടന്നതാ. പക്ഷെ ദൈവം പറഞ്ഞത് അനുസരിക്കാതെ സർപ്പം പറയുന്നത് കേട്ട്, സാത്താൻ പറയുന്നത് കേട്ട് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചേ? ആ എല്ലാ സന്തോഷവും നഷ്ടപ്പെട്ടു. പറുദീസായ ഒരു പണിയെടുക്കാതെ മരത്തിന്റെ കീഴെ പോയി നിന്ന് എനിക്ക് ഈ പഴം വേണം, ഈ പഴം വേണം എന്നൊക്കെ പറഞ്ഞ് പറിച്ചു തിന്നാൽ മതിയായിരുന്നു. പാപം ചെയ്തു കഴിഞ്ഞപ്പോഴോ ആ മണ്ണിക്കടന്ന് അധ്വാനിച്ച് വേർപ്പൊഴുക്കി കഷ്ടപ്പെട്ട് അന്നൊന്നും വേണ്ടുന്ന ആഹാരം ഉണ്ടാക്കേണ്ടായിട്ട് വന്നല്ലേ. പറുദീസായ ഇങ്ങനെ സന്തോഷത്തോടെ കളിച്ച് ചിരിച്ച് നടന്നാൽ മതിയായിരുന്നു, വേറെ ഒന്നും ആലോചിക്കേണ്ടായിരുന്നു. പക്ഷെ പാപം ചെയ്തു കഴിഞ്ഞപ്പോഴോ കളി മാറി, ചിരിക്കാൻ പറ്റാണ്ടായി, പേടിയായി, നാണമായി, ദൈവത്തെ കണ്ടപ്പോഴേ പേടിയായി, ഓടി മാറി ഒളിച്ചിരുന്നു. ഇതൊക്കെ എപ്പോഴാണ് സംഭവിച്ചത്? പാപം ചെയ്തു കഴിഞ്ഞപ്പോഴല്ലേ. അപ്പൊ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കൊച്ചു ജീവിതത്തിൽ നമുക്ക് പാപം സംഭവിക്കാറുണ്ടോ? നമ്മൾ പാപം ചെയ്യാറുണ്ടോ? കുഞ്ഞുമക്കൾ പാപം ചെയ്യാറുണ്ടോ? ഉണ്ടോ? ഏയ്, ഞങ്ങളൊന്നും പാപം ചെയ്യുന്നില്ലെന്നൊക്കെ കുറെ കൂട്ടുകാർ പറയുന്നുണ്ട് സിസ്റ്ററിനോട്. പക്ഷേ നമ്മൾ ശരിക്കും ഒന്ന് ചിന്തിച്ചാൽ, നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ചില കുഞ്ഞു കുഞ്ഞു പാപങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഹവ്വയും ആദവും ചെയ്ത പാപം എന്നതായിരുന്നു അനുസരണക്കേടല്ലേ. ഏത് പാപമായിരുന്നു? അനുസരണക്കേട്. ദൈവപിതാവ് അവരോട് പറഞ്ഞു ഈ തോട്ടത്തിലെ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിലെ ഫലം കഴിക്കരുതെന്ന്. അവരത് കഴിച്ചു. അതെന്നതായിരുന്നു? അനുസരണക്കേടായിരുന്നു. ഇതുപോലെ ചിലപ്പോഴെങ്കിലും നമ്മൾ പപ്പയും മമ്മയും പറയുന്നൊക്കെ അനുസരിക്കാതിരിക്കാറില്ലേ? അനുസരണക്കേടൊരു പാപമാണ്. എന്തിനാണ് നമ്മളുടെ പപ്പയും മമ്മിയൊക്കെ നമ്മളോട് ചില കാര്യങ്ങൾ മോനെ ചെയ്യരുത്, മോളെ നീ ചെയ്യരുതെന്നൊക്കെ പറയുന്നേ? ആ നമ്മളുടെ ജീവിതത്തിൽ
അപ്പോൾ ആ ഒരു തെറ്റായിട്ടുള്ള സങ്കടമായിട്ടുള്ള ഒരു കാര്യവും നടക്കാതിരിക്കാൻ വേണ്ടി ഒരു മുൻകരുതൽ എന്ന നില നമുക്ക് പറഞ്ഞു തരും. എൻ്റെ പൊന്നുമോളെ, നീ ഇങ്ങനൊന്നും ചെയ്യല്ലേ, ഇങ്ങനൊക്കെ ചെയ്താൽ അപകടം ഉണ്ടാവുകയെന്നൊക്കെ നമുക്ക് പറഞ്ഞു തരും. അല്ലെങ്കിൽ മോളെ, നീ ഇങ്ങനെ ചെയ്യണം, നന്നായിട്ട് പഠിക്കണം, നല്ല കുട്ടിയായിട്ട് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഒരുമിച്ച് പപ്പയുടെ മമ്മയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു തരുന്ന എന്തിനാ? ആ അവർ പറയുന്ന അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങളുണ്ടാവും, ഒത്തിരി നന്മയുണ്ടാവും, ഒത്തിരി സന്തോഷം ഉണ്ടാവും. അപ്പം നമ്മൾ പപ്പയും മമ്മയൊക്കെ നമ്മളോട് പറഞ്ഞു തരുന്ന നല്ല കാര്യങ്ങൾ, നമ്മുടെ ചേട്ടായും ചേച്ചിയൊക്കെ നമ്മളോട് പറഞ്ഞു തരുന്ന നല്ല കാര്യങ്ങളൊക്കെ അനുസരിക്കണം. അനുസരിച്ചില്ലെങ്കിൽ അനുസരണക്കേട് എന്താണ്? അതൊരു വലിയ പാപമാണ്, വലിയ പാപമാണ്. അപ്പം ഇനി അനുസരണക്കേട് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമോ? ഇനി ഒരിക്കലും ഞാൻ അനുസരണക്കേട് കാണിക്കാറെന്ന് ഉറപ്പുള്ള മക്കള്, ഒരു ഹായ് പറഞ്ഞേ, സിസ്റ്ററിനല്ല ഈശോയ്ക്ക് ഒരു ഹായ് പറഞ്ഞേ. ഹായ് ഈശോ എന്നൊന്ന് പറഞ്ഞേ, കൈവീശ് പറയണേ, ഹായ് ഈശോ. അപ്പോൾ ഇത്രയും കൂട്ടുകാരൊന്നും ഇനി അനുസരണക്കേട് കാണിക്കുമല്ലോ. ഇനി പ്രിയപ്പെട്ട മക്കളെ, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കൊച്ചു പാവമാണ് നമ്മൾ ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരോട്, ചേട്ടായിയോട്, ചേച്ചിയോട്, നമ്മുടെ അനിയന്മാരോട്, അനിയത്തിമാരോടൊക്കെ വഴക്ക് പിടിക്കാറില്ലേ, വഴക്ക് പിടിക്കാറില്ലേ. അവർ പറയുമ്പോൾ നല്ല കാര്യങ്ങൾ കേൾക്കാതെ, അല്ലെങ്കിൽ വഴക്കുണ്ടാക്കി, ബഹളുണ്ടാക്കി, തല്ലുകൂടി, കടിച്ചു, പഠിച്ച്, മാന്തി ഒക്കെ നമ്മളങ്ങനെ വഴക്കുണ്ടാക്കാറുണ്ടല്ലേ. അങ്ങനെ വഴക്കുണ്ടാക്കുന്നത് ഈശോയ്ക്ക് ഇഷ്ടമുള്ള കാര്യമാണോ? ആണോ? അല്ല കേട്ടോ, വഴക്കുണ്ടാക്കുന്നത് ചീത്ത കുട്ടികളാണ്. നല്ല കുട്ടികൾ വഴക്കുണ്ടാക്കുമോ? ഇല്ല. അപ്പോൾ വഴക്കുണ്ടാക്കിയാൽ നമുക്ക് സന്തോഷമാണോ? പിന്നെ ആണോ ചേട്ടായിയോട് വഴക്കുണ്ടാക്കി പേണെങ്കിൽ മിണ്ടാതിരിക്കുമ്പോൾ പിന്നെ സന്തോഷമാണോ? അല്ലല്ലേ, സങ്കടമാണ് നമുക്ക് തരുന്നത്. പാപം ചെയ്താൽ നമുക്ക് എന്തുണ്ടാവണത്? സങ്കടം ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ പാപം ചെയ്ത് വഴക്കുണ്ടാക്കി, അടിപിടി ഉണ്ടാക്കി, ബഹളം ഉണ്ടാക്കി, ചീത്ത കുട്ടികളായിട്ട് നമുക്ക് ജീവിക്കണോ? വേണ്ടല്ലോ. അപ്പം ഇനി വഴക്കുണ്ടാക്കാതെ നല്ല കുട്ടികളായിട്ട് ജീവിക്കുന്നവരെ ഈശോയ്ക്ക് ഒരു ഹായ് ഈശോ പറഞ്ഞേ. ഉറക്കപ്പറ, സിസ്റ്ററിന് മാത്രം കേട്ടാൽ പോരെ, ഈശോ വരെ കേൾക്കണം. ഈശോ കേൾക്കാൻ പാകത്തിന് ഉറക്കെ പറഞ്ഞേ, ഹായ് ഈശോ. അപ്പം ഇനി കൂട്ടുകാരാരും വഴക്കുണ്ടാക്കല്ല. പിന്നെ നമ്മൾ ചെയ്യാനിടയുള്ള ഒരു കുഞ്ഞു പാവമാണ് നമ്മൾ ചിലപ്പോൾ ഒക്കെ നുണ പറയും. എന്താ പറയുന്നത്? നുണ പറയുമോ? എന്താ നുണെന്ന് കൂട്ടുകാർക്കറിയോ? ശോ, ഞങ്ങൾക്ക് അറിയത്തേ ഇല്ല സിസ്റ്റർ എന്നൊക്കെ പറയുന്ന കൂട്ടുകാരുടെ കൂടെ. എന്താണ് നുണ? ആ, നമ്മൾ സത്യമായിട്ടുള്ള കാര്യമേ നമ്മൾ പറയാൻ പാടുള്ളൂ. സത്യമല്ലാതെ നമ്മൾ പറയുന്നതൊക്കെ എന്താണ്? നുണയാണ്. മമ്മിയുടെ കയ്യിൽ നിന്ന് രാവിലെ മമ്മി കാണാതെ അടുക്കള കയറിയിട്ട് പഞ്ചസാര എടുത്ത് കഴിച്ചു കഴിഞ്ഞിട്ട് ആരും മോനെ പഞ്ചസാര കഴിച്ചെന്ന് ചോദിച്ചപ്പോൾ, അയ്യോ പഞ്ചസാരയൊന്നും ഞാൻ കഴിച്ചില്ലാതെ മുഖത്തുള്ള പഞ്ചസാര തൂത്തുകൊണ്ട് നമ്മൾ പറഞ്ഞത്, നമ്മൾ പറയുന്നത് എന്താണ്? നുണയാണ്. അപ്പം നമ്മൾ എന്താണ് പറയുമോ ഇനി? ഇല്ല കേട്ടോ, നുണ പറയുന്നത് ആദോ ഹവ്വായി ചെറിയൊരു നുണ പറഞ്ഞായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ആദോ ഹവ്വായി എന്ത് നുണയാണ് പറഞ്ഞേ? പഴം കഴിച്ചോന്ന് ദൈവം ചോദിച്ചപ്പോഴത്തേക്കും ആദ്യം ചാടിക്കയറി പറഞ്ഞു, ഏ ഞാൻ ഈ നീ കൂട്ടിൽ തന്ന സ്ത്രീയാണ് എനിക്ക് പഴം പറിച്ചതെന്ന്. കഴിച്ചു എന്നൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നു. അതിന് പകരം എന്നെ പറഞ്ഞേ, നീ കൂട്ടിന് തന്ന സ്ത്രീ എനിക്ക് പഴം കൊണ്ട് തന്നു, അത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞാൽ ഞാൻ കഴിച്ചത്. അപ്പം നേരെ സത്യം പറഞ്ഞാൽ നമുക്കൊരു കുഴപ്പം ഉണ്ടാവുകയില്ല. ചിലപ്പോൾ നമ്മളോട് ചിലപ്പോൾ പപ്പയും മമ്മയൊക്കെ നമ്മളൊരു കുരുത്തക്കാടൊക്കെ കാണിച്ചു, അത് കഴിഞ്ഞിട്ട് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഒന്ന് വഴക്കൊക്കെ പറഞ്ഞിരിക്കും. എന്നാലും നമ്മളോട് നമ്മുടെ പപ്പയ്ക്കും മമ്മയ്ക്കും ഒക്കെ ഭയങ്കര സ്നേഹം തോന്നും, എൻ്റെ കൊച്ചു സത്യം പറഞ്ഞല്ലോ എന്ന് ഓർത്തിട്ട്. അതുകൊണ്ട് നമ്മൾ ഇത് നുണ പറയുമോ? ഇല്ല കേട്ടോ, നുണയൊന്നും പറയരുത്. അപ്പം നമുക്കൊക്കെ ഈശോയെ പോലെ വിശുദ്ധരായിട്ട് ജീവിക്കണം. ഇനി നമ്മളുടെ ജീവിതത്തിൽ കുഞ്ഞു കുഞ്ഞു പാപങ്ങളൊക്കെ ചിലപ്പോൾ ഇങ്ങനെ സംഭവിച്ചെന്നിരിക്കും. ചിലപ്പോൾ നമ്മൾ നുണ പറഞ്ഞെന്നിരിക്കും, അനുസരണക്കേട് കാണിച്ചെന്നിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പപ്പയും മമ്മയും പറയുന്നത് കേൾക്കാതെ പോയി അപകടത്തിലൊക്കെ ചെന്ന് ചാടിയെന്നിരിക്കും, ചേട്ടായിയോട് ചേച്ചിയോട് വഴക്ക് പിടിച്ചെന്നിരിക്കും, ടീച്ചർമാർ പറയണതനുസരിക്കാതെ പഠിക്കാതെ നടന്നിരിക്കും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലത്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇനി നമ്മളിത് ചെയ്യുമോ? ഇല്ല. ഇനി നമ്മൾ പാപമൊന്നും ചെയ്യാത്ത, മിടുക്കരായ, പ്രാർത്ഥിക്കുന്ന, വിശുദ്ധരായ കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കും. റെഡിയാണോ? റെഡിയാണെങ്കിൽ ഒരു ഹായ് ഈശോ പറഞ്ഞേ. കൈ ഉയർത്തി, കൈ വീശി ഈശോയെ കാണിച്ചോണ്ട് പറ ഹായ് ഈശോ. ഓക്കെ, എല്ലാ കൂട്ടുകാരും നല്ല മിടുക്കരാണ്. ഈശോയ്ക്ക് ഒത്തിരി സന്തോഷമാണ് കേട്ടോ നമ്മൾ പാപം ചെയ്തില്ലെന്ന് പറഞ്ഞപ്പോൾ. പണ്ട് നമ്മൾ ഇങ്ങനെ കുറേ പാപങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പക്ഷെ ചെയ്തു പോയിട്ടുണ്ടാവല്ലേ, അതിനിപ്പോൾ എന്നാ ചെയ്യുന്നേ? ആ, നമ്മൾ പാപം ചെയ്തപ്പോഴൊക്കെ നമ്മൾ ഉറപ്പായിട്ടും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് ദൂരെയായി പോയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ദൈവം ഒരിക്കലും നമ്മളെ നശിച്ചു പോകാൻ അനുവദിക്കുകയല്ല. വിശുദ്ധ മത്തായി സ്ലിഹ എഴുതിയ സുവിശേഷം 18:14 പറയും, ഈ ചെറിയവരിൽ ഒരുവൻ പോലെ നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. നമുക്ക് ഈ വചനം ഒന്ന് പഠിച്ചാലോ? സിസ്റ്റർ പറഞ്ഞു തരാം, കൂട്ടുകാരതുപോലെ ഏറ്റു പറയണം കേട്ടോ. ഇങ്ങനെ ആ വചനം ഉറക്കെ പറയണം. ഈ ചെറിയവരിൽ പറഞ്ഞേ, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല.
സിസ്റ്റർ പറയുന്ന പോലെ ആക്ഷൻ കാണിച്ചുകൊണ്ട് പറയണം കേട്ടോ. ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14:14. ഈ വചനം പഠിക്കുമോ? കാണാതെ പഠിക്കണം. ഇടയ്ക്കിടയ്ക്ക് വചനം വീട്ടിൽ പപ്പയോടും അമ്മയോടും നമ്മുടെ സഹോദരങ്ങളോടും ഒക്കെ പോയി പറഞ്ഞു കൊടുക്കണം. എങ്ങനെ പറഞ്ഞു കൊടുക്കുന്നേ? ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ്, അങ്ങനെയാണ് ആക്ഷൻ അല്ലല്ലേ, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം മക്കൾ ആക്ഷൻ പഠിച്ചു, വചനവും പഠിച്ചു, മിടുക്കരായി. ഈ വചന ഈശോ ഒരു കഥ പറഞ്ഞിട്ടാ പറയുന്നത്. ആ കഥ ഒന്ന് കണ്ടാലോ നമുക്ക്. 92, 93, 95, 96, 97, 98, 99, 100 ഉണ്ടായിരുന്നല്ലോ. ഒരെണ്ണം എവിടെ പോയി? എൻ്റെ ഒരാടിനെ കാണുന്നില്ല. കുഞ്ഞേ, നീ എവിടെയാണ്? നീ എവിടെയാണ് കുഞ്ഞേ? നിങ്ങൾ എന്റെ ആടിനെ കണ്ടുവോ? നിങ്ങൾ എന്റെ കുഞ്ഞാടിനെ കണ്ടുവോ? ഇല്ലല്ലോ. ഇതെന്റെ കുഞ്ഞാടാണ്. എന്റെ അടുക്കൽ നിന്ന് അതിനെ എടുത്തു മാറ്റാൻ ആർക്കും സാധ്യമല്ല. ഓ എന്റെ കുഞ്ഞേ, നീ എന്തിനാണ് എന്നെ വിട്ടുപോയത്? സാരമില്ല, ഞാൻ നിന്നെ ഒരിക്കലും തള്ളിക്കളയില്ല. ഇഷ്ടപ്പെട്ടോ? എന്തായിരുന്നു കഥ? 100 ആടുള്ള ഇടയൻ ഒരു ദിവസം ആടിനെ മേയ്ക്കാൻ പോയി. പക്ഷെ തിരിച്ചു വന്നപ്പോൾ അതിൽ ഒരാട്ടുകുഞ്ഞിനെ മാത്രം കാണുന്നില്ല. അപ്പം നമ്മളാണ് എന്നെ വിചാരിക്കുമോ, ഒരു ആട്ടുകുഞ്ഞല്ലേ ഉള്ളൂ, അങ്ങ് പൊക്കോട്ടെ എന്ന് വിചാരിക്കും അല്ലേ. ഈശോ അങ്ങനെ വിചാരിച്ചോ? നല്ല ഇടയൻ അങ്ങനെ വിചാരിച്ചില്ല. ഒരാട്ടുകുഞ്ഞിനെ തപ്പി പോയി കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് മക്കളെ പരുന്തൊക്കെ വരുന്നുണ്ടോ, അല്ലെങ്കിൽ മുള്ളിനകത്തൊക്കെ ആട്ടുകുഞ്ഞ് കിടക്കുന്നത് കണ്ടില്ലേ മക്കള്? പോയ വഴിക്ക് ഇടയൻ്റെ കാലം മുള്ളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ടും ഈ ആട്ടുകുഞ്ഞിനെ ഇടയനെ ഉപേക്ഷിച്ച് കളഞ്ഞോ? ഇല്ലല്ലേ. അപ്പൊ നമ്മൾ പണ്ടൊക്കെ പാപം ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ഈശോ ഒരിക്കലും നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടില്ല. ഈ ഇടയൻ നമ്മളെ തേടി വന്ന പോലെ ഈശോ മക്കളെ തേടി വരുന്നുണ്ട്, കൂട്ടുകൂടാൻ അടുത്തോട്ട് വരുന്നുണ്ട്, സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഇടയന്റെ കഥ ഒരു ആക്ഷസംഗം ആയിട്ട് പഠിച്ചാലോ? ഇഷ്ടമായില്ലേ ഇടയന്റെ കഥ? അപ്പൊ ഒരു ആക്ഷസംഗം പഠിക്കുക അല്ലേ. അപ്പൊ എല്ലാവരും എഴുന്നേറ്റിരിക്കണം. സിസ്റ്റർ പാടിത്തരുമ്പോ കൂടെ പാടണം, ആക്ഷനും കൂടെ കാണിക്കണം. ആദ്യം പാടിത്തരാം അല്ലേ. ഒരു പ്രാവശ്യം നമ്മൾ പാട്ട് പാടി അത് കഴിഞ്ഞ് സിസ്റ്റർ ആക്ഷൻ കാണിക്കുമ്പോൾ കൂടെ കാണിച്ച് പിന്നെ നല്ല രസമായിട്ട് ഈ വീഡിയോ കൂടെ നമ്മൾ കാണും കേട്ടോ. അപ്പൊ റെഡിയാണോ? റെഡി ആയിട്ടാണ് എല്ലാ മക്കളും ഒന്ന് എഴുന്നേറ്റ് നിന്നേ, സ്റ്റഡി ആയിട്ടൊന്ന് നിന്നേ. ഓക്കെ. അപ്പൊ സിസ്റ്റർ പാടിത്തരുമ്പോ പാട്ട് കൂടെ പാടണേ. പാട്ട് ഇങ്ങനെയാണ്. നൂറു നൂറാടുള്ളോരിടയെന്നാടിനെ മേയ്ക്കാൻ പോയി, തിരികെ വരും വഴി ഒന്നിനെ കാണാതെയും പോയി. പാടിക്കേ. നൂറു നൂറാടുള്ളോരിടയെന്നാടിനെ മേയ്ക്കാൻ പോയി, തിരികെ വരും വഴി ഒന്നിനെ കാണാതെയും പോയി. അവൻ കുട്ടി നോക്കി കണ്ടില്ല, അവിടെല്ലാം നോക്കി കണ്ടില്ല, ആകെ സങ്കടമായി എങ്ങും കണ്ടില്ല. അവൻ കൂട്ടിൽ നോക്കി കണ്ടില്ല, അവിടെല്ലാം നോക്കി കണ്ടില്ല, ആകെ സങ്കടമായി എങ്ങും കണ്ടില്ല. ഇനി എന്നാ സംഭവിച്ചത്?
ആ കൂട്ടുകാരൊക്കെ ഇടയനോട് പറഞ്ഞു ഒരെണ്ണം അല്ലേ പോയുള്ളൂ, സാരമില്ലെന്നേ. പക്ഷെ ഇടയൻ വിചാരിച്ചോ സാരമില്ലെന്ന്, ഒറ്റ ഒരെണ്ണം അല്ലേ ഉള്ളൂ, എങ്കിലും ഈ കുഞ്ഞാട് എൻ്റേതാന്ന് ഇടയൻ പറഞ്ഞു. അതെങ്ങനെ പാട്ടെന്നറിയോ? കൂട്ടുകാർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്, ഒറ്റയൊരെണ്ണമല്ലേ പോയുള്ളൂ സാരമില്ലെന്നേ, കൂട്ടുകാർ ചൊല്ലിയിട്ടും ഇടയൻ ഉറക്കം വന്നില്ല. പാടിക്കേ. ഒറ്റയൊരെണ്ണമല്ലേ പോയുള്ളൂ സാരമില്ലെന്നേ, കൂട്ടുകാർ ചൊല്ലിയിട്ടും ഇടയൻ ഉറക്കം വന്നില്ല. ഒന്നെങ്കിലും കുഞ്ഞാടെ നീ എൻ്റെതല്ലേ കുഞ്ഞാടെ തല്ലിക്കളയാൻ ആകുമോ കുഞ്ഞാടെ. പാടിക്കേ. ഒന്നെങ്കിലും കുഞ്ഞാടെ നീ എൻ്റെതല്ലേ കുഞ്ഞാടെ തല്ലിക്കളയാൻ ആകുമോ കുഞ്ഞാടെ. ഇങ്ങനെ പറഞ്ഞ് ഇടയൻ അന്വേഷിച്ച് കഷ്ടപ്പെട്ട് കുഞ്ഞാടെ കണ്ടെത്തി. ഇനി എൻ്റെ ആക്ഷൻ പഠിച്ചാലോ. ആക്ഷൻ എങ്ങനെയാണ്? നൂറു നൂറാടുള്ളോരിടയൻ നടിനെ മേയ്ക്കാൻ പോയി, തിരികെ വരും വഴി ഒന്നിനെ കാണാതെയും പോയി. നൂറു നൂറാടുള്ളോരിടയൻ നടിനെ മേയ്ക്കാൻ പോയി, തിരികെ വരും വഴി ഒന്നിനെ കാണാതെയും പോയി. അവൻ കൂട്ടി നോക്കി കണ്ടില്ല, വീടെല്ലാം നോക്കി കണ്ടില്ല, ആകെ സങ്കടമായി എങ്ങും കണ്ടില്ല. അവൻ കൂട്ടി നോക്കി കണ്ടില്ല, വീടെല്ലാം നോക്കി കണ്ടില്ല, ആകെ സങ്കടമായി എങ്ങും കണ്ടില്ല. പഠിച്ചോ. ഇനി അടുത്ത ഭാഗത്തിൻ്റെ കാക്ഷൻ എങ്ങനെയാണ്? ഒറ്റയൊരെണ്ണമല്ലേ പോയുള്ളൂ സാരമില്ലെന്നേ, കൂട്ടുകാർ ചൊല്ലിയിട്ടും ഇടയൻ ഉറക്കം വന്നില്ല. ഒറ്റയൊരെണ്ണമല്ലേ പോയുള്ളൂ സാരമില്ലെന്നേ, കൂട്ടുകാർ ചൊല്ലിയിട്ടും ഇടയൻ ഉറക്കം വന്നില്ല. ഒന്നെങ്കിലും കുഞ്ഞാടെ നീ എൻ്റെതല്ലേ കുഞ്ഞാടെ തള്ളിക്കളയാ ആകുമോ കുഞ്ഞാടെ. ഒന്നെങ്കിലും കുഞ്ഞാടെ നീ എൻ്റെതല്ലേ കുഞ്ഞാടെ തള്ളിക്കളയാ ആകുമോ കുഞ്ഞാടെ. വരും വഴിയും നിന്നെ കാണാതെ
കുഞ്ഞാണെ പോലും ഈശോയ്ക്ക് പ്രിയപ്പെട്ട കുഞ്ഞാണ്. നമ്മൾ ഓരോരുത്തരും ഈശോയ്ക്ക് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഈ ഇരിക്കുന്ന ചെറിയ മക്കളിൽ ഒരാൾ പോലും നശിച്ചു പോകാൻ ആരിഷ്ടപ്പെടുന്നില്ല. സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ആരായിത്തീരും? പാപം ചെയ്യാത്ത ഒരു വിശുദ്ധനായി വിശുദ്ധയായിത്തീരും. ശരിയല്ലേ? ഞാൻ മാത്രം മതിയോ? പോരാ, എൻ്റെ ഇരിക്കുന്ന എല്ലാ കൂട്ടുകാരും ആരായിത്തീരേണ്ടവരാണ്, ഒരു വിശുദ്ധനായി വിശുദ്ധിയായി തീരേണ്ടവരാണ്. അങ്ങനെ വിശുദ്ധനായി വിശുദ്ധിയായി തീരാൻ റെഡിയായിട്ടുള്ള മക്കളൊക്കെ ഒന്ന് വലതുകാലം ഉയർത്തി പിടിച്ചു പറഞ്ഞേ, ഞാൻ ഒരു വിശുദ്ധനാകും. ഉറക്കെ പറഞ്ഞേ. ഇനി ഇടത്തുകാലം ഉയർത്തി പറഞ്ഞേ, ഞാൻ ഒരിക്കലും പാപം ചെയ്യില്ല. പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ, ഞാൻ ഒരിക്കലും പാപം ചെയ്യില്ല. ഇനി രണ്ട് കൈയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് കണ്ണടച്ചൊന്ന് ഈശോയോട് പറഞ്ഞേ, എൻ്റെ ഈശോയേ, എല്ലാ പാപങ്ങളെയും ഓർത്ത്, എൻ്റെ കൊച്ചു ഹൃദയത്തിലെ എല്ലാ പാപങ്ങളെയും ഓർത്ത് ഞാൻ അങ്ങയോട് സോറി പറയുന്നു. പറഞ്ഞോ? പറഞ്ഞ മക്കളൊക്കെ ഒന്ന് സിസ്റ്ററിനെ കണ്ടു തുറന്നു നോക്കാം. അല്ലാത്തവരൊക്കെ കണ്ണടച്ചിരിക്കണം. ആ, എല്ലാവരും പറഞ്ഞല്ലോ. എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയി പാപങ്ങളെ ഓർത്ത് ഈശോയോട് സോറി പറഞ്ഞില്ലേ? എന്നാൽ നമുക്ക് ഇനി കുറച്ച് നേരം ഈശോയുടെ അടുത്തിരുന്നൊന്ന് പ്രാർത്ഥിച്ചാലോ? എല്ലാ മക്കളും ശാന്തമായിട്ട് സ്വസ്ഥമായിട്ട് ഈശോയുടെ അടുത്തിരുന്നേ. കണ്ണടച്ച് കൈകൂപ്പി നമുക്ക് ഈശോയുടെ അടുത്തിരിക്കാം കേട്ടോ. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു ബദ്രഹേമിൽ വന്നുതി ചൊരു കനകതാരം യൂദയായി കതിരു വീശിയ പരമദീപം ബദ്രഹേമിൽ വന്നുതി ചൊരു പരമതാരം യൂദയായി കതിരു വീശിയ പരമദീപം ഉന്നതത്തിൽ നിന്നിറങ്ങിയ ദിവ്യഭോജ്യം മണ്ണിടത്തിനു ജീവനേകിയ ദീർഘഭോജ്യം. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കൂടെ ആയിരിക്കുവാൻ ദിവ്യകാരുണ്യ അപ്പത്തിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന ഈശോയെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെല്ലാവരും ഈ നിമിഷങ്ങളൊന്ന് കണ്ണു തുറന്ന് കാണണം. ഈശോ എത്ര സ്നേഹത്തോടെയാ ദിവ്യകാരുണ്യത്തിൽ നമ്മളോടൊപ്പമായിരിക്കുവാൻ, നമ്മളുടെ കൊച്ചു ഹൃദയങ്ങളുടെ പ്രാർത്ഥന കേൾക്കുവാൻ, നമ്മളുടെ സ്നേഹം അനുഭവിക്കുവാൻ, നമ്മളെ സ്നേഹിക്കുവാൻ കടന്നു വന്നിരിക്കുന്നത്. സ്നേഹത്തോടെ ഒന്ന് ഈശോയെ നോക്കാം. നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഈശോയെ നമുക്കൊന്ന് ആരാധിക്കണ്ടേ? ഒന്ന് സ്തുതിക്കണ്ടേ? ഒന്ന് മഹത്വപ്പെടുത്തണ്ടേ? രണ്ട് കരങ്ങളും ഈശോയുടെ നേർക്കൊന്ന് നീട്ടിപ്പിടിച്ച് സ്നേഹത്തോടെ നമുക്ക് ഈശോയോട് ഇങ്ങനെ പ്രാർത്ഥിക്കാം. ഈശോയെ, 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 കുഞ്ഞുമക്കളായ ഞങ്ങൾ, കുഞ്ഞുമക്കളായ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയെ ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു, അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശ്വരാരാധന, ആരാധന. രണ്ട് കരങ്ങളും ഈശോയുടെ നേർക്ക് നീട്ടിപ്പിടിച്ച രണ്ട് കരങ്ങളും നമ്മളുടെ കൊച്ചു ഹൃദയത്തോടൊന്ന് ചേർത്ത് പിടിക്കാം. ഈശോയോട് നമുക്ക് പറയാം, എൻ്റെ ഈശോയെ, ഞാൻ അങ്ങനെ ഒരുപാട് സ്നേഹിക്കുന്നു, പക്ഷെ എൻ്റെ കുഞ്ഞു ജീവിതം കൊണ്ട് എൻ്റെ കൊച്ചു ജീവിതത്തിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ ഞാൻ ചെയ്തു പോയിട്ടുണ്ട്.
പപ്പയും മമ്മിയും പറയുന്ന അനുസരിക്കാതെ അവരെ വേദനിപ്പിച്ചിട്ടുണ്ട്. ചേട്ടായിയോടും ചേച്ചിയോടും അനിയനോടും അനിയത്തോടും ഒക്കെ വഴക്കു കൂടിയിട്ടുണ്ട്, കള്ളം പറഞ്ഞിട്ടുണ്ട്. ഈശോയെ, ഞാൻ പാപം ചെയ്തപ്പോഴൊക്കെയും നിന്റെ ഹൃദയം ഒത്തിരി വേദനിച്ചുവെന്ന് എനിക്കറിയാം. ഇനി ഒരിക്കലും ഞാൻ പാപം ചെയ്ത് നിന്നെ വേദനിപ്പിക്കില്ല ഈശോയെ. ഒരിക്കലും നിനക്ക് സങ്കടം തരുന്ന പാപം ഞാൻ ചെയ്യില്ല ഈശോയെ. ഞാൻ ഒരിക്കലും അങ്ങയെ സങ്കടപ്പെടുത്തില്ല ഈശോയെ. ഈശോയോട് നമുക്ക് സ്നേഹത്തോടെ ഒന്ന് പറയാം. കുഞ്ഞുമക്കളെല്ലാവരും നമ്മളുടെ ഹൃദയം കൊണ്ട് ഈശോയോടൊന്ന് പറഞ്ഞേ, എൻ്റെ ഈശോയെ, ഞാൻ ഇനി ഒരിക്കലും പാപം ചെയ്ത് അങ്ങയെ വേദനിപ്പിക്കില്ല ഈശോയെ. എല്ലാ മക്കളും ഈശോയോടൊന്ന് പറ, പാപം ചെയ്യാതിരിക്കാൻ, ഈശോയെ വേദനിപ്പിക്കാതിരിക്കാൻ നമ്മുടെ കൂടെ ഈശോ എപ്പോഴും ഉണ്ടാവണം. നമുക്ക് ഈശോയോടൊന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, എൻ്റെ സ്നേഹമുള്ള ഈശോയെ, എൻ്റെ ഈ കൊച്ചു ജീവിതത്തിൽ ഒരു സ്നേഹമായി സാന്നിധ്യമായി അങ്ങ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകണമേ, എൻ്റെ അരികിലുണ്ടാവണമേ. പാടിത്തരുന്ന ഈരടികൾ നമുക്ക് ഒരുമിച്ചൊന്ന് ഏറ്റുപാടാം. അരികിലുണ്ടാകണേ ഈശോയെ, സ്നേഹമായി എൻ്റെ അരികിലുണ്ടാകണേ. അരികിലുണ്ടാകണം നീ, സ്നേഹമായി അരികിലുണ്ടാകണം നീ. ഒരുമിച്ച് ഈശോയോടൊന്ന് പാടിക്കേ. അരികിലുണ്ടാകണം നീ, സ്നേഹമായി അരികിലുണ്ടാകണം നീ. ഈശോയോട് പറ, എൻ്റെ ഈശോയെ, എന്റെ അരികിലുണ്ടാകണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചേ. അരികിലുണ്ടാകണം നീ, സ്നേഹമായി അരികിലുണ്ടാകണം നീ. പാപം ചെയ്യാതിരിക്കാനുള്ള ശക്തിയായി എന്റെ ഈശോയെ, എന്റെ അരികിലുണ്ടാകണേ എന്നൊന്ന് പാടി പ്രാർത്ഥിച്ചേ. അരികിലുണ്ടാകണം നീ, ശക്തിയായി അരികിലുണ്ടാകണം നീ. ഈശോയെ, എനിക്ക് നുണ പറയാൻ തോന്നുമ്പോൾ, വഴക്കുണ്ടാക്കാൻ തോന്നുമ്പോൾ, അനുസരണക്കേട് കാണിക്കാൻ തോന്നുമ്പോൾ ഈശോയെ, അതിനോടൊക്കെ വേണ്ട എന്ന് പറയാൻ എനിക്കൊരു ശക്തി വേണം എൻ്റെ ഈശോയെ. അത് നീയാണ് എന്നെ പാപത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന ശക്തിയായിട്ട് എൻ്റെ കൂടെ ഉണ്ടാകണേന്ന് ഒരിക്കൽ കൂടി ഈശോയോടൊന്ന് പാടി പ്രാർത്ഥിച്ചേ. അരികിലുണ്ടാകണം നീ, ശക്തിയായി അരികിലുണ്ടാകണം നീ. ഈശോയോടൊന്ന് പറയാം, എൻ്റെ ഈശോയെ, പാപം ചെയ്യാനുള്ള പ്രലോഭനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ വേണ്ടെന്ന് പറയാനുള്ള ധൈര്യമായിട്ട് അങ്ങ് എൻ്റെ കൂടെ ഉണ്ടാകണേ. ധീരതയുടെ പുണ്യം എനിക്ക് തരണേ. എൻ്റെ പൊന്നീശോയെ, ധൈര്യം നൽകുന്ന നല്ല കൂട്ടുകാരനായി അങ്ങ് എൻ്റെ അരികിലുണ്ടാകണമേ. അരികിലുണ്ടാകണം നീ, ധൈര്യമായി അരികിലുണ്ടാകണം നീ. സ്നേഹത്തോടെ ഒരിക്കൽ കൂടി ഈശോയോടൊന്ന് പാടി പ്രാർത്ഥിച്ചേ. അരികിലുണ്ടാകണം നീ, ധൈര്യമായി അരികിലുണ്ടാകണം നീ. ഒരിക്കലും പിരിയാത്ത നല്ല കൂട്ടുകാരനായി എൻ്റെ സ്നേഹമായി എൻ്റെ ഈശോയെ അങ്ങ് എൻ്റെ കൂടെ ഉണ്ടാകണേ. രണ്ട് കരങ്ങളും ഈശോയുടെ നേർക്കൊന്ന് നീട്ടിപ്പിടിച്ച് മക്കൾ പാടി പ്രാർത്ഥിച്ചേ. അരികിലുണ്ടാകണം നീ, സ്നേഹമായി അരികിലുണ്ടാകണം നീ. ഇന്നോളം ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും ഓർത്ത് നമ്മൾ ഈ നിമിഷങ്ങളിൽ ഈശോയോടൊന്ന് സോറി പറയുകയാ. പ്രിയപ്പെട്ട മക്കളെല്ലാവരും, കുഞ്ഞുമക്കൾ പറ്റുന്ന എല്ലാ മക്കളും ഈ നിമിഷങ്ങളിൽ ഈശോയുടെ സന്നിധിയിൽ ഒന്ന് മുട്ടി നിൽക്കാവോ. എല്ലാ കുഞ്ഞുമക്കളും, സാധിക്കുന്നവരെല്ലാം ഈശോയുടെ അടുക്കൽ ഒന്ന് മുട്ടിമേ നിന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ ഈ കൊച്ചു ജീവിതത്തിൽ ചെയ്തു പോയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പാപങ്ങളും കുഞ്ഞു കുഞ്ഞു തെറ്റുകളുമൊക്കെ നമ്മളുടെ ഈശോയെ ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്. ഈശോയ്ക്ക് സങ്കടമാണ് മക്കൾ പാപം ചെയ്യുന്നത്. ഈശോ ഒരുപാട് നമ്മളെ ഓർത്ത്, നമ്മളുടെ പാപങ്ങൾ ഓർത്ത് സങ്കടപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഈശോയോടൊന്ന് സോറി പറയണ്ടേ. എൻ്റെ ഈശോയെ, ഇനി ഒരിക്കലും നിന്നെ പാപം ചെയ്ത് വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് ഈശോയോടൊന്ന് പറയണ്ടേ. രണ്ട് കരങ്ങളും ഹൃദയത്തോടൊന്ന് ചേർത്ത് പിടിച്ച്, കണ്ണുകളൊന്ന് പയ്യെ അടച്ച്, മനസ്സിൽ ഈശോയെ മാത്രം ഒന്ന് ഓർത്ത് സിസ്റ്റർ ചൊല്ലിത്തരുന്ന പോലെ മക്കളൊന്ന് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കണേ. കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, പിന്നെ വരെ ഞാൻ ചെയ്തു പോയ എല്ലാ പാപങ്ങളും ഓർത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഇനി ഒരു
ഇനി ഒരിക്കലും പാപം ചെയ്ത് അങ്ങയെ വേദനിപ്പിക്കില്ല ഞാൻ ഉറപ്പു തരുന്നു നല്ല ഈശോയെ എന്റെ സ്നേഹമുള്ള ഈശോയെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ ഇനി എന്നും ഒരു വിശുദ്ധയായി ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈശോയെ പാപം ചെയ്ത് അങ്ങയെ വേദനിപ്പിക്കില്ല പുണ്യം ചെയ്ത് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഈശോയുടെ വലിയ സ്നേഹം ഒന്ന് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഈശോയെ ഒന്ന് സ്തുതിക്കണ്ടേ. മക്കൾ ഒരുമിച്ച് ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ നന്ദി എന്ന് ആവർത്തിച്ച് പറഞ്ഞ് ഈ നിമിഷങ്ങൾ ഈശോയെ ഒന്ന് സ്തുതിക്കണേ. കാര്യങ്ങളൊക്കെ ഈശോയുടെ നേർക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് നമ്മൾ എത്രത്തോളം തെറ്റ് ചെയ്താലും ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കാതെ സ്നേഹത്തോടെ നമ്മളെ ചേർത്ത് പിടിക്കുന്ന, നമ്മളെ തേടി വരുന്ന, നമ്മളോട് നമ്മൾക്കൊരാപത്തും വരരുതേ എന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഈശോയുടെ നേർക്ക് രണ്ട് കരങ്ങളും ഒന്ന് നീട്ടിപ്പിടിച്ച് നമ്മൾ ഈ നിമിഷങ്ങളിൽ ഈശോയെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ നന്ദി, ഈശോയെ സ്തുതിക്കുന്നു, ഈശോയെ നന്ദി പറയുന്നു, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ ആരാധന സ്തുതിക്കുന്നു, യേശുവേ ആരാധന, ഹല്ലേലൂയ 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 യേശുവേ ആരാധന, 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 ആരാധന. ഈ നിമിഷങ്ങളിൽ ദിവ്യകാരുണ ഈശോ നമ്മെ ആശീർവദിക്കുമ്പോൾ നമ്മളുടെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ടും ഈശോയുടെ കരങ്ങളൊന്ന് സമർപ്പിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും ഈ ദിവസങ്ങളിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ഈശോയുടെ തിരുമുമ്പിലേക്ക് ഒന്ന് സമർപ്പിക്കാം. ഇനി പാപം ചെയ്തില്ലെന്ന് നമ്മൾ ഏറ്റെടുത്ത ആ തീരുമാനത്തെ ഒന്ന് ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഇനി ഒരിക്കലും ഈശോയെ വിട്ടുപേക്ഷിച്ച് നമ്മൾ ജീവിക്കില്ല എന്ന് നമ്മളെടുത്ത തീരുമാനത്തെ, നമ്മൾ പുണ്യം ചെയ്ത് ജീവിക്കുമെന്നെടുത്ത തീരുമാനത്തെ ഒക്കെ ഈശോയുടെ കരങ്ങളിലൊന്ന് സമർപ്പിക്കാം. പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടിയും സഹോദരങ്ങൾക്ക് വേണ്ടിയും കൂട്ടുകാർക്ക് വേണ്ടിയും ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കണ്ടേ. നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന കൂട്ടുകാരെ ഒക്കെ ഈശോയുടെ സന്നിധിയിൽ ഒന്ന് സമർപ്പിക്കണ്ടേ. എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും ഒരിക്കൽ കൂടി ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ശിരസ് നമിച്ച് നമുക്ക് ഈശോയെ ആരാധിക്കാം. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന പരിശുദ്ധ പരമാദിവ്യ കാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നും നേരവും ആരാധന, 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 ദിവ്യ കാരുണ്യമേ ആരാധന, 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 ദിവ്യ കാരുണ്യമേ ആരാധന, ദിവ്യ കാ